ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. പിന്നെ ഇത് നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ റോസ്റ്റായിട്ടോ ഡ്രൈ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പെപ്പർ ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ വേണം നോക്കാം. ഞാൻ മീഡിയം സൈസിലുള്ള 3 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് തേങ്ങാക്കുത്തും എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നോട്ടെ. അപ്പോൾ കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഇഞ്ചി ചതച്ചതും അതുപോലെ വെളുത്തുള്ളി ചതച്ചതും സവാളയും അതുപോലെ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലിപ്പം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റ് മുതൽ 25 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം, എന്നിട്ട് ഇളക്കി കൊടുക്കണം. അല്ല ചിലപ്പം അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കൻ വെന്ത് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ നമ്മളിതുപോലെ തുറന്ന് വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ കുരുമുളക് പൊടി കൂടുതലായിട്ടുണ്ടോയെന്ന്. ഒട്ടും കൂടിയിട്ടില്ല, കറക്റ്റ് പാകത്തിലുള്ള അളവിലാണ് ഞാൻ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, അതിനുശേഷം ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി
പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.